ും ദിലീപിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും കഴിഞ്ഞ ദിവസങ്ങളിൽ സിനിമാ താരങ്ങളും സിനിമാ പ്രവർത്തകരും രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഇന്ന് ദിലീപിൻ്റെ അറസ്റ്റ് ഞെട്ടിച്ചെന്ന് വെളിപ്പെടുത്തി അമ്മയുടെ സ്ഥാപക ജനറൽ സെക്രട്ടറിയും മുതിർന്ന അംഗവുമായ ടി പി മാധവൻ രംഗത്തെത്തിയിരിക്കുകയാണ്. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് കുറ്റക്കാരനാണെങ്കിൽ കടുത്ത ശിക്ഷ തന്നെ നൽകണമെന്നാണ് ടി പി മാധവൻ പറയുന്നത്. അതോടൊപ്പം മറ്റൊരു നിർദ്ദേശം കൂടി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അമ്മയുടെ നേതൃത്വത്തിലേക്ക് പുതിയ തലമുറയിലെ ആളുകൾ കൂടുതലായി കടന്നു വരണമെന്ന അഭിപ്രായവും ടി പി മാധവൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പങ്കുവച്ചു. റിപ്പോർട്ടിലേക്ക്. ഒരിക്കലും നടക്കാൻ പാടില്ലാത്തതാണ് സിനിമാ ലോകത്ത് സംഭവിച്ചത്. സഹപ്രവർത്തകർ തമ്മിൽ സൗഹൃദപരമായി പോയിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് പണവും പകയും സിനിമയെ കീഴടക്കിയെന്ന് ടി പി മാധവൻ പറഞ്ഞു. ദിലീപിൽ നിന്നും ഞാനിതൊന്നും പ്രതീക്ഷിച്ചതല്ല. അമ്മയുടെ ഒരു മെമ്പറാണ്, അമ്മയുടെ ഞങ്ങളുടെ സഹോദരിയാണ്. ഒരു സ്ത്രീയെ അപമാനിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് ഗുരുതരമായ തെറ്റ് തന്നെയാണ്. ദിലീപ് സിനിമയിലെത്തുമ്പോൾ മുതൽ അറിയാം, ചില സിനിമകളിൽ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹം കുറ്റക്കാരനാണെങ്കിൽ കടുത്ത ശിക്ഷ നൽകണമെന്നും ടി പി മാധവൻ വ്യക്തമാക്കി. തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടേണ്ടതാണ്. സ്ത്രീകളോടുള്ള അപമര്യാദയായ പെരുമാറ്റത്തിന് കടുത്ത ശിക്ഷയാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. നടിയെ ആക്രമിച്ച സംഭവത്തിന് ശേഷം മുതിർന്ന താരങ്ങളിൽ നിന്നും വ്യത്യസ്തമായ പ്രതികരണങ്ങൾ യുവനിരയിൽ നിന്നുണ്ടായി. ഇത് മാതൃകയാണെന്നും അദ്ദേഹം പറഞ്ഞു. അമ്മയുടെ സ്ഥാപക ജനറൽ സെക്രട്ടറിയായിരുന്ന ടി പി മാധവൻ ഇപ്പോൾ പത്തനാപുരം ഗാന്ധിഭവനിലാണുള്ളത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം.